നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് എഹ്യ സിൻവർ കൊല്ലപ്പെട്ടു. ഇതോടെ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഒരു അന്ത്യമാകും എന്നായിരുന്നു വിലയിരുത്തലുകൾ. പക്ഷേ ഒന്നും അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം പഴയതിലും വീര്യത്തോടെ തുടരും. ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യം ശത്രു കമാൻഡറെ വധിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലാ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ തകർക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത്. രണ്ടും നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഹമാസിന്റെ സൈനിക ശേഷി സംബന്ധിച്ച് ആശങ്ക ശക്തമാണ്. എത്ര ഹമാസ് സൈനികർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഹമാസിന് 40,000 സൈനികർ ഉണ്ടായിരുന്നെന്നായിരുന്നു നേരത്തെ നിഗമനം. ഗറില്ല സൈന്യങ്ങൾ രണ്ട് ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഒരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സൈനിക ഘടന. മറ്റേത് പോരാട്ട ശൈലി. വേഗത്തിൽ തീരുമാനമെടുക്കുക, പോരാട്ടമുറകൾ മാറ്റുക എന്നിവ ഇതിലൂടെ കഴിയും. എന്നാൽ നേതാവ് വീണാൽ സൈന്യവും തകരും. വികേന്ദ്രീകൃത സൈനിക സംഘടനയും പോരാട്ട ശൈലിയുമാണ് മറ്റൊന്ന്. തലപ്പത്ത് നേതാവുണ്ടെങ്കിലും വിവിധ മേഖലകളിൽ പൊരുതുന്ന കമാൻഡർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനും പോരാട്ടമുറകൾ മാറ്റാനും സ്വാതന്ത്ര്യമുണ്ട്. ഹമാസ് മാത്രമല്ല, ഹിസ്ബുല്ലയും പൊതുവെ ഈ ശൈലിയാണ് സ്വീകരിക്കുന്നത്. നേതാവിന്റെ വീഴ്ച സൈന്യത്തെ ബാധിക്കില്ല. ഹമാസ് രാഷ്ട്രീയ വിഭാഗം തലവൻ ഖാലിദ് മിഷ് അൽ സിൻവറിന്റെ സഹായിയായിരുന്ന ഖലീൽ അൽ ഹയ, മൂസ അബു മർസൂഖ്, സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ എന്നിവരിൽ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങൾ വരും ആഴ്ചകളിൽ കുറയാനാണ് സാധ്യത. കൃത്യമായി പ്രത്യാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം വിക്ഷേപണികൾ തകർക്കുന്നതിനാലാണിത്. എന്നാൽ ഗാസയിലെ തെരുവ് യുദ്ധം മാസങ്ങളോളം തുടർന്നേക്കാം. അവസാന ഇസ്രായേൽ സൈനികൻ ഗാസ വിടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ നേതാവിനെ ഉടൻ പ്രഖ്യാപിക്കും. വടക്കൻ ഗാസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. എഹ്യ സിൻവർ കൊല്ലപ്പെട്ടതായി എന്തായാലും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഹമാസ്. ഇനി ആ സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. നേതാക്കളെ ഉന്മൂലനം ചെയ്തതുകൊണ്ട് പോരാട്ടം അവസാനിക്കുമെന്ന് കരുതേണ്ടതില്ലെന്ന് ഇസ്രായേലിന് ഹമാസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രക്തസാക്ഷിത്വം വരിച്ച നേതാക്കൾ അധിനിവേശത്തിനെതിരായ പോരാട്ടം ശക്തമായി തുടരാൻ തലമുറകൾക്ക് പ്രചോദനമായി മാറിയതാണ് അനുഭവമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണം അവസാനിപ്പിച്ച് സൈന്യം പൂർണ്ണമായും ഗാസ വിടുന്നതുവരെ ബന്ദികളുടെ മോചനം നടപ്പില്ല എന്നും ഹമാസ് അറിയിച്ചു. സിൻവറിനെ കൊലപ്പെടുത്തിയതോടെ ഹമാസിനെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞതായും കൂടുതൽ ശക്തമായ ആക്രമണം തുടരുമെന്നും നെതന്യാഹുവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നീക്കത്തെ പ്രശംസിച്ച അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഗാസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള മികച്ച അവസരമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് നിലവിലായിരിക്കുന്നത്. എഹിയ സിൻവാറിന്റെ വിയോഗത്തിൽ ഫതക് ഉൾപ്പെടെ ഫലസ്തീൻ കൂട്ടായ്മകളും ഇറാനും ഹിസ്ബുല്ലയും അനുശോചനം അറിയിച്ചു കഴിഞ്ഞു. യമനിൽ 10,000 ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങിയെന്ന് പ്രഖ്യാപിച്ച് ലബനാനിലെ ഹിസ്ബുല്ലയും രംഗത്തെത്തി. തങ്ങളുടെ പോരാളികൾ പുതിയതരം ഗൈഡ് മിസൈലുകളും ബോംബുകൾ വഹിക്കുന്ന ഡ്രോണുകളും പ്രയോഗിക്കാൻ തുടങ്ങിയെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ 10 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായും നിരവധി സൈനിക ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇസ്രായേലിലെ ആക്രയിലും ഹൈഫയിലും ഇന്നലെ ഹിസ്ബുള്ളയുടെ നിരവധി റോക്കറ്റ് ആക്രമണമുണ്ടായി. അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുന്നു. ഇന്നലെ മാത്രം 34 കൊല്ലപ്പെട്ടു. ജബാലിയ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 20 കൊല്ലപ്പെട്ടു. പ്രദേശത്തെ സ്ഥിതിഗതികൾ അത്യന്തം ആശങ്കാജനകമാണെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.